ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നിദാസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ക്രാഫ്റ്റ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ തൊട്ട് നിങ്ങൾ വീഡിയോസിലൊക്കെ കാണിക്കാറ്. അതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇതുപോലൊരു ടിന്നാണ്. ഇത് ചോക്ലേറ്റ് സ്റ്റിക്സിൻ്റെ ടിന്നാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ജൂട്ടിൻ്റെ ലെയ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി ഈ ടിന്നെ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ടിന്നിനെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. ടിന്നിനും ഉണ്ടാവില്ലേ സുന്ദരിയാവാനുള്ള ആഗ്രഹം? അപ്പോൾ നമുക്ക് ഇന്ന് ടിന്നിനെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാം. അപ്പോൾ ടിന്നെ എടുത്തിട്ടുണ്ട്, ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്, പിന്നെ ജൂട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ലെയ്സുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാക്ക് നൂലുണ്ടല്ലോ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്, അത് വേണമെങ്കിൽ അതെടുക്കാം. എന്തെങ്കിലും ലെയ്സ് വേണമെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതുപോലെ ജൂട്ടിൻ്റെ ഒരു ചെറിയ ലെയ്സാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഉള്ള നൂലോ അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകി പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കണം എന്നില്ല, ഇടയ്ക്കിടയ്ക്കെങ്കിലും കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ള് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്റ്റിക്കാക്കി എടുക്കണം എന്നുള്ളൂ. പിന്നെ ഒരു ഫിനിഷിങ്ങും കിട്ടണം. അപ്പോൾ കെയർ ചെയ്തിട്ട് നന്നായി ശ്രദ്ധിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ടിന്നിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിമ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മൂടിയുടെ ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് നമുക്ക് കവർ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തും അതുപോലെ തന്നെ മേലെയും ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേൽഭാഗത്തും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയൊരു കുഞ്ഞ് പീസ് കൂടെ ബാക്കിയുണ്ട് നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ടൊരു കുഞ്ഞു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ കറക്റ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവറൊക്കെ നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ചു കൂടെ ഒരു ഭംഗി കൂട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു ഒരു യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഗത്ത് ഒരു ലൈൻ പോലെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ലീഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ബീഡ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ആ ഒരു മൂടിയുടെ മേലെ നമ്മളൊരു ഫ്ലവർ കൊടുത്തിട്ടില്ലേ, അതിൻ്റെ അവിടെയും ഒരു രണ്ട് ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ടിന്നിൻ്റെ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, വെറുതെ ആവശ്യമില്ലാണ്ട് കിടന്നിരുന്ന ഒരു ടിന്നാണ് ഇത്. എത്ര ഭംഗിയാക്കി എടുത്തെന്ന് കണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനി വീട്ടിലുള്ള എന്താണെങ്കിലും നിങ്ങൾ കളയുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു അടിപൊളി നമുക്കൊരു ഷോ പീസാക്കി മാറ്റാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ടേബിളിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഇട്ടും വെക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.